നമസ്കാരം. ബംഗാളിലെ തലസ്ഥാനമായ കൊൽക്കട്ടയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടന വേദിയിൽ മമതാ ബാനർജി നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അവരുടെ മനക്കരുത്തും ഇച്ഛാദാർഢ്യവും കൊണ്ടാണ്. അവർ ഒരു പരിധിവരെ എല്ലാ തരത്തിലും ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു നടത്തിയിരുന്നതെന്നുള്ളത് നമുക്കറിയാം. കോൺഗ്രസിനെതിരെ ഇത്രയധികം ഒരു പടവാൾ പോലെ നീണ്ട് ബോധോദയം നഷ്ടപ്പെട്ട രീതിയിൽ തലയ്ക്ക് വെളിവില്ലാതെ തെക്കും വടക്കും നടന്ന് വലിയ രീതിയിൽ വാചാലയാകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മമതാ ബാനർജിയുടെ പോരാട്ട വീര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ വിപ്ലവത്തെയോ ഒന്നും ആരും വിസ്മരിച്ചുകൂടാ. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിക്കെതിരെ നടത്തിയിരിക്കുന്ന ഒരു വലിയ സ്ട്രൈക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ നാറി നാണം കെടുന്ന അവസ്ഥയിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മോദി സർക്കാരിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൂടിയാണ്. അമിത് മാളവിയ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ മമതാ ബാനർജി നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരാനുള്ള കാരണം കൂടി മമതാ ബാനർജിയുടെ വാക്കുകളാണ്. അതായത്, താൻ ഉദ്ഘാടനം ചെയ്ത റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രി മോദി നടത്തുന്നതിൽ ഒരു പ്രത്യേകത തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വേദിയിലിരുത്തിയാണ് പരസ്യമായി കളിയാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വെർച്വൽ മീറ്റ് വഴിയാണ് സാധാരണയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഇത്തരത്തിലുള്ള വെർച്വൽ സമ്മേളനം നടക്കുമ്പോൾ മമതാ ബാനർജി പങ്കെടുക്കുന്ന ചടങ്ങാണെങ്കിൽ മോദി സാധാരണ കരുതിയിരിക്കാറുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒളിയമ്പോ ഇതുപോലെ എന്തെങ്കിലും മുനവെച്ച വാക്കോ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും സാധാരണ വരുന്നത് സ്വാഭാവികമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതായത്, അമിത് മാളവിയ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. മമതാ ബാനർജി ഹാസ് നോ റിഗാർഡ് ഫോർ ഡീറ്റെയിൽസ്, കംസ് അൺപ്രിപ്പയർഡ് ഫോർ മീറ്റിംഗ്സ് വിത്ത് ദ പി എം, ഷീ റെഫേഴ്സ് ടു മോർട്ടാലിറ്റി ആസ് കമോബിഡിറ്റി ആൻഡ് തിങ്സ് ഷീ ഈസ് മേക്കിംഗ് ആൻ ഇന്റലിജന്റ് പോയിന്റ്. സിമിലർലി, ബംഗാൾ ഹാസ് ഓൾ ദ വാക്സിൻ ഇറ്റ് നീഡ്സ് ടു ഇനോക്കുലേറ്റ് പീപ്പിൾ, ബട്ട് ഇറ്റ് ഹാസ് ഫെയിൽഡ് സ്പെക്ടാക്കുലർലി ടു ഡു സോ. മമതാ ബാനർജിയുടെ പിടിപ്പുകേട് കൊണ്ടാണ് മഹാമാരിക്കാലത്തും കേന്ദ്രം അലോക്കേറ്റ് ചെയ്ത ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കാത്തതെന്നും മമതാ ബാനർജിയുടെ ഒരൊറ്റ പിടിവാശിയുടെ ഭാഗമായിട്ടാണ് പല പദ്ധതികളും കേന്ദ്രം നടത്തുന്നത് ബംഗാളിലെത്താൻ വൈകുന്നതെന്നും പറഞ്ഞാണ് അമിത് മാളവിയ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മമതാ ബാനർജി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും വളരെ കഠിനമാണ്. വളരെയധികം വാദപ്രതിവാദങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഈസ് ഇൻകറിഗബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ഇത്രയധികം സർജിക്കൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു പാർട്ടിയില്ല. ബി ജെ പി വേഴ്സസ് തൃണമൂലാണ് ഇപ്പോഴത്തെ അവിടുത്തെ സെനാറിയോ, പൊളിറ്റിക്കൽ സെനാറിയോ നമുക്കെല്ലാം അറിയാം. പക്ഷേ മമതാ ബാനർജി കൊണ്ടും കൊടുത്തും ശീലമുള്ളത് കൊണ്ട് തന്നെ പഞ്ചാബിലെ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം മോദിക്കേറ്റ രണ്ടാമത്തെ തിരിച്ചടിയായി തന്നെ ബംഗാളിലെ സംഭവം നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എവിടെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതൊരു പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരു രീതിയിലേക്ക് മോദി സർക്കാർ ഇങ്ങനെ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ വിമർശനാത്മകമായി അതിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.